ഹായ് ഹലോ, വെൽക്കം ടു ജെ ആർ കെ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ കേരളയുടെ സീരീസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആലപ്പുഴ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആലപ്പുഴയിൽ ഹെറിറ്റേജ് ബിൽഡിങ്സും അതുപോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന സീരീസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ സൗക്കാർ മസ്ജിദ്, ഷൗക്കാർ പള്ളി എന്നൊക്കെ പറയുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ 200 വർഷത്തിൻ്റെ മേലെ പഴക്കമുള്ള ഒരു പള്ളിയാണ് നമ്മൾ ഈ കാണാൻ പോകുന്ന പള്ളി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുർക്കിഷ് വാസ്തുവിദ്യയിലുള്ള ഒരു പള്ളിയാണ്. ആലപ്പുഴ ജില്ലയിൽ മറ്റേത് പള്ളിയേക്കാളും പ്രത്യേകതയുള്ള ഒരു പള്ളിയാണ് നമ്മുടെ ഈ ഷൗക്കാർ പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ആലപ്പുഴ ഹിസ്റ്ററി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ സൗക്കാർ മസ്ജിദാണ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ കാഴ്ചകളിലേക്ക് പോവാം. ഷൗക്കാർ മസ്ജിദ്. 250 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സൗക്കാർ മസ്ജിദ് ആലപ്പുഴയിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിലൊന്നാണ്. ധർമ്മരാജ കാർത്തിക തിരുനാളിൻ്റെ ഭരണകാലത്ത് ഹലായി മേമൻ സമുദായത്തിലെ മുസ്ലിങ്ങൾ ബിസിനസ് ആവശ്യത്തിനായി കേരളത്തിൽ പതിവായി വന്നിരുന്നു. അന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജ കേശവദാസ് അവർക്ക് നൽകിയ ഭൂമിയിലാണ് സൗക്കാർ മസ്ജിദ് പണിതിട്ടുള്ളത്. മസ്ജിദിൻ്റെ വാസ്തുവിദ്യ തുർക്കിഷ് അല്ലെങ്കിൽ കിഴക്കൻ യൂറോപ്യൻ ശൈലികളിൽ നിന്നുള്ള സവിശേഷതകൾ നമുക്ക് പ്രകടമായി കാണാവുന്നതാണ്. അതുല്യമായ ഇരട്ട മിനാരങ്ങൾ, സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങൾ, അലങ്കരിച്ച പ്രാർത്ഥനാ കേന്ദ്രം അഥവാ മിഹ്റബ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ ചാൻലിയറുകളും നമുക്ക് ഇവിടെ കാണാം. 1850കളിൽ ആലപ്പുഴ നഗരം സന്ദർശിക്കാനെത്തിയ യാത്രക്കായി ഓലമേഞ്ഞ പ്രാർത്ഥനാ മസ്ജിദ് അഥവാ തൈക്കപ്പള്ളി എന്ന നിലയിലാണ് ഇത് നിർമ്മിച്ചത്. ഗുജറാത്തിലെ ഹലായ് മേമന്മാർ കത്തിയവാറിലെ ഹലാർ മേഖലയിൽ നിന്നുള്ളവരാണ്. ഇവർ മലയോര ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരാണ്. ഇവരാണ് പള്ളി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. മസ്ജിദ് ഉദ്ഘാടനം ചെയ്ത ഷൗക്കാർ എന്ന തമിഴ് പ്രതിമയിൽ നിന്നാണ് പള്ളിക്ക് ഈ പേര് ലഭിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് പിന്നീട് 17ാം വൃശ്ചികം 1909 മലയാള കാലഘട്ടത്തിൽ, അതായത് ഡിസംബർ 2 1933 അരിമൊത്ത കച്ചവടക്കാരനായ അത്തൂക്ക ഹാജിയുടെ നേതൃത്വത്തിൽ നവീകരിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഷൗക്കാർ മസ്ജിദിൻ്റെ അകത്തൊന്ന് കയറി കാണാം. അപ്പം നമ്മൾ ആദ്യം തന്നെ കയറുമ്പോൾ നമുക്ക് ഓതു എടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നല്ല ജാളിയൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വായു സഞ്ചാരം ലഭിക്കുന്നതിന് ഇതുപോലത്തെ ജാളി ഉപകരിക്കും. അപ്പോൾ അകത്ത് നല്ല ചൂട് കുറവായിരിക്കും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ പ്രാർത്ഥന സമയമൊക്കെ എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതനുസരിച്ചിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. പിന്നെ വുഡിൻ്റെ ജനലുകളാണ് ഈ പള്ളിക്കകത്ത് മൊത്തം കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരെ മേൽഭാഗത്ത് ഒരു സ്റ്റോറേജ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലെ റൂഫിങ് ചെയ്തിട്ടുള്ളത് റൂഫ് ടൈൽ യൂസ് ചെയ്തിട്ടാണ്. നേരെ തന്നെ ചെല്ലുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു വിൻഡോ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഒരു വിൻഡോ. ഇപ്പോൾ ധാരാളം വിൻഡോസ് പള്ളിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ജസ്റ്റ് ഒരു കോറിഡോർ പോലെ ഉള്ളൊരു സെറ്റപ്പാണ്. പിന്നെ നമുക്കൊരു കുത്തനെ ഉള്ളൊരു മരത്തിൻ്റെ ഒരു ഗോവണി കാണാം. അപ്പോൾ അതുവഴിയാണ് നമുക്ക് മേലെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മേലെ 2 റൂമാണ് നമുക്കുള്ളത്. അപ്പോൾ തടി കൊണ്ടുള്ള ഗോവണി നമ്മൾ കയറി ചെല്ലുന്നത് നമ്മൾ പുറത്തുനിന്ന് കണ്ടില്ല. 2 മിനാരങ്ങൾ ആക്ച്വലി അത് വിൻഡോസാണ്. അപ്പോൾ അത് 2 റൂമിൻ്റെ വിൻഡോസാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നത്. അപ്പോൾ അതിലേക്കുള്ള ആക്സസ്സാണ് ഈ വുഡൻ ഗോവണി എന്ന് പറയുന്നത്. അപ്പോൾ റൂം ക്ലോസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു മിനാരം. ഈ മിനാരം 2 എണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് വായു, തണുത്ത വായു അകത്തേക്ക് കയറാനും ചൂട് വായു പുറത്തേക്ക് പോകാനും ഈ 2 മിനാരങ്ങൾ ഉപകാരപ്പെടും.
അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ച. കനാലിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് ഈ മസ്ജിദ് സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് യാത്രക്കാരായ കച്ചവടക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്തിട്ടാണ് ഇതിൻ്റെ തീരത്ത് തന്നെ ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. കോവണി നമുക്ക് സൂക്ഷിച്ചിട്ട് വേണം കയറാൻ. നമുക്ക് ഇത് പിടിച്ച് കയറാൻ പിടിയൊന്നുമില്ല, ഒരു കയർ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ട് വേണം നമുക്ക് മേലോട്ട് ആക്സസ് ചെയ്യാൻ. ഇപ്പോൾ പ്രായമായവർക്ക് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഉള്ളിൽ നമുക്ക് മിഹറബ് കാണാം, നല്ല സിമ്പിൾ ആൻഡ് നല്ല അടിപൊളിയിലുള്ള മിഹറബ്. പിന്നെ നേരെ വുഡൻ പാനലിംഗ് ആണ്. ഇതിൻ്റെ മേലെയാണ് ഞാൻ പറഞ്ഞ റൂം വരുന്നത്. നമുക്കിവിടെ നല്ല പീസ്ഫുള്ളായിട്ട് പ്രേയർ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പള്ളിക്കകത്തെ കാഴ്ച. അപ്പോൾ സൗക്കർ മസ്ജിദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ആലപ്പുഴ ഹെറിറ്റേജ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തതാണ്. ഇപ്പോൾ പ്രിസർവ് ചെയ്യുന്നത് കേരള സർക്കാരാണ്. ഇതുപോലെ അടുത്തുള്ള ഒരു മക്കാം പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയും ഈ പ്രൊജക്റ്റിൻ്റെ കീഴിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴയിൽ ഇതുപോലെയുള്ള ഒരുപാട് ഹെറിറ്റേജ് ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ പഴയൊരു ഹിസ്റ്ററിയുടെ എന്താ പറയുക ഇമ്പോർട്ടൻസ് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാനും അതുപോലെ നമുക്കത് പഠിക്കാനൊക്കെ വളരെ ഉപകാരപ്പെടുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ പള്ളി ഈ തോടിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ തള്ളി ഇറങ്ങി നിൽക്കുന്ന ഒരു രീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഐക്കൺ ഓഫ് ആലപ്പുഴ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബിൽഡിങ്ങും കൂടെയാണ് ഈ തുർക്കിഷ് സ്റ്റൈലിലുള്ള സൗക്കാർ മസ്ജിദ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മസ്ജിദ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പള്ളി കൂടാതെ ഒരുപാട് ഹെറിറ്റേജ് ബിൽഡിങ്സ് നമുക്ക് ഈ കനാലിന് ചുറ്റും അല്ലെങ്കിൽ ആർപ്പോൾ സിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ ആലപ്പുഴയെ ടൂറിസ്റ്റുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നൊരു സംഭവമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പള്ളിയെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. പഴയൊരു ഫോട്ടോയും കൺസ്ട്രക്ഷൻ പീരീഡിലുള്ളൊരു ഫോട്ടോയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇതിൻ്റെ ഒരു വിവരം ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് ഈ ബോർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നി. ഇപ്പോഴും ഇവിടെ സ്ഥിരം ജുമാ നമസ്കാരം നടക്കാറുണ്ട്. അപ്പോൾ ആലപ്പുഴയിലെ ഈ തുർക്കി സ്റ്റൈലിലുള്ള സൗക്കാർ മസ്ജിദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഹെറിറ്റേജ് സൈറ്റ്സ് ബിൽഡിംഗ് ഒക്കെ നിങ്ങളുടെ നാട്ടിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേജിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എക്സ്പ്ലോർ ആലപ്പുഴയുടെ ഹെറിറ്റേജ് സീരീസ് ആണ്. അതായത് ഹെറിറ്റേജ് ബിൽഡിങ്സും അതുപോലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസസും അതുപോലത്തെ കാഴ്ചകളും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. അപ്പോൾ വരുന്ന വീഡിയോസിൽ ഇതുപോലുള്ള ആലപ്പുഴയിലെ സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ്.